നമസ്കാരം. മഹാരാഷ്ട്രയിൽ 76,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീഡിയോ കോൺഫറൻസ് വഴിയാകും വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിടുന്നതെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഗിക്പൂരിലെ ബാബ സഹൈദ് അഹസ്ബാർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കുള്ള ഈ തുടക്കം ഇനിയും നിരവധി വികസന പദ്ധതികൾക്ക് കാരണമാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏകദേശം 70,000 കോടിയാണ് ഇതിനെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. വ്യോമസേനാ മേഖലയ്ക്ക് ഉത്തേജനം പകരുന്നതിന് പുറമെ ടൂറിസം, ആരോഗ്യം, ലോജിസ്റ്റിക് തുടങ്ങി ഒന്നിലധികം മേഖലകളുടെ വളർച്ചയ്ക്കും നാഗ്പൂർ വിദിശ മേഖലകൾക്ക് പ്രയോജനം ചെയ്യുന്നതുമാകും വിമാനത്താവള നവീകരണമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഷിർദി വിമാനത്താവളത്തിൽ 645 കോടി മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന പുതിയ ഇന്റഗ്രേറ്റ് ടെർമിനൽ കെട്ടിടത്തിന്റെ തറക്കല്ലിടലും പുതിയ വികസനത്തിന്റെ ഭാഗമാണ്. ഷർദിയിലെത്തുന്ന ആത്മീയ സഞ്ചാരികൾക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങളാകും ഇവിടെ ഒരുക്കുന്നത്. മുംബൈ, നാസിക്, ജൽന, അമരാവതി, കച്ചിറോളി, ബുൽദാന, വാഷിം, ഠണ്ടാര, ഷിംഗോളി, അബർനാഥ് എന്നിവിടങ്ങളിലായി 10 സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനങ്ങൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ തുടക്കം കുറിക്കുന്നത്. ആരോഗ്യ സംവിധാനങ്ങൾ എല്ലാവർക്കും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് നീക്കം. ഓരോ ദിവസം കഴിയുമ്പോഴും മോദി സർക്കാരിന്റെ വികസന കുതിപ്പ് ഉയരുകയാണ്. 3 മോദി സർക്കാർ ഇതിനോടകം തന്നെ ഒട്ടനവധി വികസന പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 8,000 കോടി രൂപയിലധികം മൂല്യമുള്ള നിരവധി സുപ്രധാന വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ടായിരുന്നു. രാജ്യത്തുടനീളമുള്ള ആദിവാസി സമൂഹങ്ങളുടെ സമഗ്രമായ വികസനം ഉറപ്പാക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായി 79,150 കോടിയിലധികം രൂപ ചെലവിട്ട ദർത്തി ആബജൻ ജാതിയ ഗ്രാം ഉത്കർഷ് അഭിയാൻ പദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമുള്ള 549 ജില്ലകളിലെയും 2,740 ബ്ലോക്കുകളിലെയും 5 കോടിയിലധികം ആദിവാസികൾക്ക് പ്രയോജനപ്പെടുന്ന 63,000 ഗ്രാമങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യ ഗവൺമെന്റിന്റെ 17 മന്ത്രാലയങ്ങളും വകുപ്പുകളും നടപ്പിലാക്കുന്ന 25 ഉദ്യമങ്ങളിലൂടെ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, ഉപജീവനം എന്നിവയിലെ നിർണായക ലക്ഷ്യങ്ങൾ കൈവരിക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ ഫീൽഡിലും മോദി സർക്കാരിന്റെ കയ്യൊപ്പ് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇതിനു മുൻപ് മഹാരാഷ്ട്രയിൽ 11,200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മോദി തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. പൂനെ മെട്രോയുടെ ജില്ലാ കോടതി മുതൽ സ്വർഗീറ്റ് വരെ ഭൂമിക്കടിയിൽ കൂടിയുള്ള പാതയാണ് പ്രധാനമന്ത്രി അന്ന് ഉദ്ഘാടനം ചെയ്തത്. ഭാരതത്തിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് നൽകിയ സംഭാവനകൾക്കുള്ള ആദര സൂചകമായി ഫിതേവാഡയിൽ സാവിത്രി ഫുലെയുടെ സ്മരണാർത്ഥം ആദ്യത്തെ ഗേൾസ് സ്കൂളിന് അദ്ദേഹം ശിലാസ്ഥാപനവും നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. വെബ് ഡെസ്ക് തത്തു മൈനൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482-555-99. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവലറിയുടെ ഓണം ഓഫർ, ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5,000 രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3,000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.